നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്ക് സ്വന്തമായി കുട്ടിപ്പട്ടാളമുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇത് ആദ്യം അവിശ്വസനീയമായി തോന്നി എങ്കിലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഖാൻ ഇന്യൂസിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം മൂന്ന് ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു ഇവരുടെ വീടുകളിലും മറ്റും നടത്തിയ പരിശോധനയിലാണ് ഈ ഹമാസിന് കുട്ടിപ്പട്ടാളവും ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചത് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ ഗെയിമുകൾ അതായത് ഇത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഗെയിമുകൾ ഇവരുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം ആയുധങ്ങളും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ആയുധങ്ങൾ അവർക്ക് പരിശീലനത്തിൽ നൽകുമ്പോൾ കൊച്ചുകുട്ടികളാകുമ്പോൾ വലിയ ആയുധങ്ങൾ കണ്ട് ഭയപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി അവർക്കൂടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആകൃതിയിലുള്ള ആയുധങ്ങളാണ് ഇവർ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നത് ഇവിടെ കുട്ടികളുടെ മുറിയിൽ നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ കണ്ടെടുത്ത പുസ്തകങ്ങളിലും ഗെയിമുകളിലും എല്ലാം തന്നെ കാണുന്നത് തീവ്രവാദി ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് അപ്പോൾ ഇത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഹമാസിന് സ്വന്തമായി കുട്ടിപ്പട്ടാളമുണ്ട് എന്നുള്ള കാര്യം ഇവരെ ഇവർ വിനിയോഗിച്ചിരുന്നത് നേരിട്ടുള്ള ആക്രമണത്തിന് മാത്രമല്ല ആയുധങ്ങൾ കണ്ടെടുക്കാനും കൊച്ചുട്ടുള്ള ആകുമ്പോൾ പെട്ടെന്നാലും സംശയിക്കുകയില്ല അതുപോലെ തന്നെ ചാവേറുകളായി ഇസ്രായേൽ സേനത്തിന് മുന്നിലേക്ക് കടന്നെല്ലാനും ഒക്കെയാണ് ഈ കുട്ടികൾ ഉപയോഗിച്ചിരുന്നത് ഇതെല്ലാവരും തന്നെ ഇവർ സ്മനസാല അവിടെ ചെന്ന് കുട്ടി പട്ടണത്തിൽ ചേർന്നതൊന്നുമല്ല പലപ്പോഴും സ്വന്തം വീട്ടുകാർ അതിന് അച്ഛനോ സഹോദരങ്ങളോ ഒക്കെ തന്നെ ഈ ഹമാസ് തീവ്രവാദികളായിരിക്കും അങ്ങനെ അവരാൽ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നവരുണ്ടായിരിക്കാം പക്ഷെ കൂടുതലും ഭീഷണിപ്പെടുത്തിയും മറ്റും ഈ സംഘടനയെ കൊണ്ടുവന്ന് കുട്ടികളെ ചേർക്കുന്നതാണ് അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് ദുരന്തം ഉണ്ടാവുമെന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കാനാണ് സാധ്യത ഈ കൊച്ചുകുട്ടികളെ ഈ തീവ്രവാദ സ്ക്വാഡിലേക്ക് അപ്പോൾ ഏതായാലും ഹമാസിനെ അനുകൂലിക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ പലരും ഇനിയെങ്കിലും ഒരു കാര്യമാണ് കൊച്ചുകുട്ടികളെപ്പോലും യുദ്ധമുഖത്തെത്തിച്ച് അവരെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഹമാസ് പലപ്പോഴും ഈ തീവ്രവാദ പ്രവർത്തന രീതി നടപ്പിലാക്കിയിരുന്നത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരുപക്ഷെ കുട്ടികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇവർ തീവ്രവാദ ബന്ധമുള്ളവരാണെന്നായിരിക്കില്ല പുറംലോകം അറിയുക കൊച്ചുകുട്ടികളെ ഇസ്രായേൽ കൊന്നു എന്നായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ കണക്കാക്കിയാണ് ഹമാസ് വളരെ തന്ത്രപൂർവ്വം ആശുപത്രികളും സ്കൂളുകളുമൊക്കെ തന്നെ തങ്ങളുടെ പ്രവർത്തന കേന്ദ്രമാക്കി വെച്ചിരുന്നത് ആശുപത്രിയിലേക്ക് ഒക്കെ തന്നെ പട്ടാളം എത്തുകയാണെങ്കിൽ ഇസ്രായേൽ സൈന്യം എത്തുകയാണെങ്കിലും ഞങ്ങളുടെ ആശുപത്രികളും സ്കൂളുകളും ആക്രമിച്ച് കുട്ടികളെയും രോഗികളെയൊക്കെ കൊല്ലുന്നു എന്ന രീതിയിൽ പുറത്തേക്ക് വാർത്തകൾ പുറത്തുവിടുക എന്നുള്ളത് ഹമാസിൻ്റെ സ്ഥിരം രീതിയാണ് ലോകത്തെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലപാടിലാണ് ഇപ്പോഴും ഹമാസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഖാൻ യുനീസിൽ നടത്തിയ ഇത്തരത്തിലുള്ള തെരച്ചിലിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഖാൻ യുനീസിലെ ചില ഹമാസ് തീവ്രവാദികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വൻ ആയുധ ശേഖരമാണ് ഗ്രനേഡുകൾ വെടിയുണ്ടകൾ അതുപോലെ ബോംബ് തോക്കുകൾ എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ തുടങ്ങി നിരവധി ആയുധങ്ങളാണ് ഇവരുടെ വീടുകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത് പല ആയുധങ്ങളും കുട്ടികളുടെ ബെഡ്റൂമുകളിൽ നിന്നാണ് എടുത്തത് എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതകരമായ കാര്യം ഇസ്രായേൽ സൈന്യം ഖാൻ യുനീസിൽ നടത്തിയ ആക്രമണത്തിൽ മാത്രം ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ ഒത്തുതീർപ്പാക്കാൻ അതായത് വെളി വിവിധ രാജ്യങ്ങളും സംഘടനകളും ഒക്കെ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന സത്യങ്ങൾ ഇവയാണ് ഹമാസ് തീവ്രവാദികൾ എത്ര കൃത്യമായിട്ടാണ് തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ആ ഗാസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ഖാനിനീസിൽ നിന്ന്